ജീവിതം ഇന്നു മുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ. ഇന്നു മുതൽ മനസ്സിൽ ഇനി ശാന്തിയെ നയിക്കും. ആസ്വദിക്കൂ ജീവിതം ഓരോ ദിവസവും. ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി തുലനമില്ലാത്ത ആവശ്യം കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ ഇതിനെ അംഗീകാര ദുശീലം എന്ന് പറയുന്നു. ദുശീലം എന്നതൊരു ശക്തമായ വാക്കാണ്. അത് നിങ്ങളെക്കുറിച്ചുള്ള അറിവിനെ കൂടുതൽ വിവരിക്കും. ആരെങ്കിലും എന്നിൽ അസന്തുഷ്ടരാണെങ്കിൽ, എന്നെക്കുറിച്ച് ആർക്കെങ്കിലും സന്തോഷമില്ലെങ്കിൽ, എന്നെ ആരും അംഗീകരിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് എന്നോട് വളരെ അടുപ്പമുള്ളവരാണെങ്കിൽ, എനിക്ക് സമാധാനമില്ലായ്മയും അസന്തുഷ്ടതയും ഉണ്ടാവുമെന്നും ഞാൻ വിഷമിച്ചും വ്യാകുലപ്പെട്ടും ഇരിക്കും എന്നും ഞാൻ കണ്ടുപിടിക്കുകയുണ്ടായി. ഒടുവിലാണ് എനിക്ക് അംഗീകാരത്തിൻ്റെ ദുശീലം ഉണ്ടായിരുന്നു എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നത്. ഒരു വ്യക്തി ഡ്രഗ്സിന് അടിമയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ആ ഡ്രഗ് കിട്ടിയില്ലെങ്കിൽ അവരുടെ സിസ്റ്റം മുഴുവനും തകരാറിലാവുമെന്ന ഒരു പരിധിയിലായിരിക്കുകയാണെങ്കിൽ, അവർ തങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഡ്രഗ്സ് കിട്ടണമെന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒടുവിൽ അവർക്കത് കിട്ടുമ്പോഴേ അവർ വീണ്ടും സ്വസ്ഥമായിരിക്കും. അതുതന്നെയാണ് അംഗീകാരം എന്ന ദുശീലവും. എനിക്കൊരാളുടെ അംഗീകാരം കിട്ടിയില്ലെന്ന് തോന്നിയാൽ ഞാൻ ആകെ വിഷമിക്കും, സ്വസ്ഥതയുണ്ടാവില്ല, ജീവിതം ആസ്വദിക്കാനാവില്ല, എനിക്ക് സമാധാനമുണ്ടാവില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് പാത്രമാവാനായി പലപ്പോഴും എൻ്റെ മനസ്സാക്ഷിക്കെതിരായി എനിക്ക് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. അംഗീകാരത്തിന് വേണ്ടിയുള്ള പരാക്രമം. എല്ലാവരും സന്തോഷപ്പെടാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയാൽ ഉടനെ ഞാൻ ആശ്വസിക്കും, ഇനി എൻ്റെ ജീവിതം സന്തോഷിക്കാം. അംഗീകാരം എന്ന ദുശീലത്തിന് അടിമയാവാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. അംഗീകാരത്തിൻ്റെ അടിമകളായതാണ് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ആണിവേര് എന്ന് കണ്ടുപിടിച്ച നൂറോളം ജനങ്ങളെ കണ്ടുമുട്ടാനുള്ള ഒരു സന്ദർഭം എനിക്ക് ഈയിടെ ലഭിക്കുകയുണ്ടായി. അവരിൽ ഒരാളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്, സിൻഡി ആയേഴ്സ്. ജോയ്സ് ആ പുസ്തകം എഴുതിയത് എൻ്റെ മനസ്സറിഞ്ഞിട്ടാണെന്ന് തോന്നി. എൻ്റെ മനസ്സ് അതിലുണ്ടായിരുന്നു. ഇന്നും ഞാനത് വായിക്കുമ്പോൾ ചിലപ്പോൾ കരച്ചിൽ വരും. കാരണം അത് അങ്ങനെയായിരുന്നു. ഇത് ദൈവം എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് തന്നാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നെ സൗഖ്യമാക്കാനും കൂടുതൽ സമാധാനം നേടിത്തരാനും വേണ്ടിയാവാം അവരതിലെഴുതിയ കാര്യങ്ങളിലൊന്ന് ആ ദുശീലം മുടക്കണമെന്നാണ്. എനിക്കത് അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു. അസുരക്ഷിതരായ ജനങ്ങൾ അവർക്ക് ഇളക്കം തട്ടുമ്പോൾ ഉടനെ ഒട്ടിക്കാൻ പശ തേടും. ഞാനും അതുതന്നെയാണ് ചെയ്തത്. ഞാൻ ഇത് വായിക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. എന്നാലും ഞാൻ അതിലെ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതെൻ്റെ മനസ്സിൽ തട്ടും. ഞാൻ ഉടനെ കരയാൻ തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങളായ ഒരു ഭാഗത്തെക്കുറിച്ച് ദൈവം എന്നോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞാൻ വായിച്ചതിലേക്ക് വെച്ച് ഏറ്റവും നല്ല പുസ്തകമാണിത്. ഞാൻ ഒരു വായനക്കാരിയാണ്. ഞാൻ ഒരേ സമയം മൂന്നോ നാലോ പുസ്തകങ്ങൾ വായിക്കും. ജോയ്സിൻ്റെ പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. നാട്ടിലെ പല സ്ത്രീകളെയും വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ പുസ്തകം വായിക്കണം. ഞാൻ ഇതേവരെ വായിച്ചതിലേക്ക് ഏറ്റവും നല്ല പുസ്തകമാണിത്. സിൻഡി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണമെന്ന് കരുതുന്നു. അവർ പറഞ്ഞു, ദുശീലത്തെ ഉടയ്ക്കുന്നത് വേദനയുണ്ടാക്കുമെന്ന്. പക്ഷേ അതിനേക്കാൾ വേദന എന്താണെന്നോ, ദുശീലം കൊണ്ടു നടക്കുക, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, സ്വാതന്ത്ര്യം അനുഭവിക്കാതിരിക്കുക. ദൈവം ജനങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ ഈ പുസ്തകം ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ഈയിടെ അപ്രൂവൽ അഡിക്ഷൻ ബുക്ക് ടൂറിന് പോയിരുന്നപ്പോൾ ആ പുസ്തകം ജീവിതത്തിനൊരു വലിയ സ്വാധീനമുണ്ടാക്കി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. ഞാൻ ഇരട്ടയാണ്. നമ്മെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഞാൻ മറ്റൊരാളെപ്പോലെ ആയിരിക്കണം. അവർ ചെയ്യുന്നതെല്ലാം ചെയ്യണം. എങ്കിലേ നമുക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാവൂ, അല്ലെങ്കിൽ അത് ശരിയായിരിക്കില്ല എന്ന് ഞാൻ വളരുമ്പോൾ കരുതിയിരുന്നു. ഞാൻ ജനങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. ഞാൻ തികവുള്ളവളായിരുന്നു. എന്നാൽ ഒടുവിൽ ഇപ്പോൾ എന്നെക്കുറിച്ച് എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ ദൈവത്തിൻ്റെതാണെന്നറിയാം. എൻ്റെ രൂപത്തിലും ഞാൻ പ്രവർത്തിക്കുന്ന വിധത്തിലും എൻ്റെ കുടുംബത്തിലും ഞാൻ ഒരു അമ്മയാണെന്നതിലും ഭാര്യയാണെന്നതിലും എല്ലാം മാറ്റമുണ്ടായി. ആദ്യത്തെ ഏതാനും അധ്യായങ്ങൾ ദൈവത്തിന് നാം തെറ്റു ചെയ്യുന്നതിന് മുൻപേ അത് അറിയാമെന്നതിനെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് അവൻ നമ്മെ അംഗീകരിച്ചില്ലെങ്കിൽ, മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കാതിരുന്നാൽ അതിലൊരു പ്രസക്തിയുമില്ല. അംഗീകാരത്തിന് അടിമയാവുക എന്ന ദുശീലമില്ലെന്ന് കരുതുന്നവർ ഒരു പക്ഷേ തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരായിരിക്കാം. അവർക്ക് കുറ്റബോധവും ശിക്ഷാവിധിയും മറ്റനേകം പ്രശ്നങ്ങളും ഉണ്ടാവും. അംഗീകാരത്തിൻ്റെ അടിമയാവുന്നതിൽ ഇവയെല്ലാം ഉൾപ്പെടും. ഞാൻ ആ പുസ്തകം വായിച്ചു. എന്നിട്ട് അവസാനം എത്തിയപ്പോഴേക്കും ഞാൻ അതുവരെ വായിച്ച പുസ്തകങ്ങളിലേക്ക് വെച്ച് ഏറ്റവും നല്ലതാണ് ഇതെന്ന് മനസ്സിലായി. എൻ്റെ അടുത്ത് 50 പുസ്തകങ്ങളുണ്ട്. ഇതാണ് ഏറ്റവും നല്ലത്. ആദ്യത്തെ അധ്യായം എന്നെക്കുറിച്ചാണ്.
ഇന്നത്തെ ഷോയിൽ ഡിക്സി ഗ്രിഫിനും എന്നോടൊത്ത് പങ്കെടുക്കാനായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇവിടെ വന്നതിന് നന്ദി ഡിക്സി. എന്നെ ക്ഷണിച്ചതിന് നന്ദി ജോയ്സ്. ഇതൊരു നല്ല പുസ്തകമാണ്. എൻ്റെ ജീവിതത്തിൽ ഈ പുസ്തകം എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കിയതെന്ന് എല്ലാവരോടും പറയാൻ ഒരു അവസരം കിട്ടാൻ ഞാൻ എന്തു ചെയ്യും? നിങ്ങൾ വളരെ ചുറുചുരുക്കും ഉത്സാഹവുമുള്ള ഒരു വ്യക്തിയാണ് എന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അംഗീകാരത്തിന്റെ ദുശീലം ഉണ്ടായിരുന്നെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. വളരെ നന്ദി. ഞാൻ അംഗീകാരത്തിന്റെ ദുശീലം വളർത്തിയെടുത്തതാണ്. അതിന്റെ ആരംഭം ഒരുപോലെയുള്ള ഇരട്ടകളായതിൽ നിന്നാണ് ജോയ്സ്. നിങ്ങൾക്ക് ഇതുപോലെ ഇരട്ട കുട്ടികൾ ഇല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷെ നാം എല്ലാവരും ഒടുവിൽ ചെന്നെത്തുന്നത് അംഗീകാരം എന്ന ദുശീലത്തിലാണ്. സ്വയമായി ഒന്നും ചെയ്യാനാവില്ല. എല്ലാവരും പറയും ആരെങ്കിലും ഒരാളെ പോലെ ആവണം. നിങ്ങൾ രണ്ടുപേരും ഇരട്ടകളാണ്. ജനങ്ങൾ ഞങ്ങൾ ഒരുപോലെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ വ്യക്തിത്വമാണ് ഉള്ളത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോറിയെ പോലെ ആവണം എന്ന് കടുത്ത വാശി ഉണ്ടവൻ ആരംഭിച്ചു. അതുകൊണ്ട് ഞാൻ ഡോറി ചെയ്യുന്നതെല്ലാം ചെയ്തു. എന്നിട്ട് ഡോറിയെ മായ്ച്ചു കളഞ്ഞു. ഞങ്ങൾക്ക് രണ്ടു പേർക്കും ദൈവം വരങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അത് വെവ്വേറെയാണ്. ഞങ്ങൾ തികച്ചും വെവ്വേറെ വ്യക്തികളാണ്. അതുകൊണ്ട് ഞാനും ആ പാറ്റേൺ ആരംഭിച്ചു. ഞാനും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്നെ ക്രമീകരിക്കാൻ വളരെ സഹായിക്കുകയുണ്ടായി. ഞാൻ അല്പം മെച്ചമായി പെരുമാറിയാൽ ആരും എന്നെ വേദനിപ്പിക്കില്ല. അഥവാ ഞാൻ എൻ്റെ ചേച്ചിയെ പോലെ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ ഒരു നല്ല കുഞ്ഞോ മകളോ ആണെങ്കിൽ എൻ്റെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ലായിരുന്നു. ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരു ചുറ്റുപാടിലാണ് വളർന്നത്. പക്ഷേ വർഷം തോറും ഓരോ വർഷവും എവിടെയെങ്കിലും ആരെങ്കിലും എന്നെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണമെന്നത് എൻ്റെ ഒരു ആവശ്യമായി തീർന്നു. ഏകദേശം 6-8 മാസങ്ങൾക്ക് മുൻപാണിത് എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. ഞാൻ അംഗീകാരത്തിന് അടിമയല്ല എന്നത് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എൻ്റെ ചുറ്റുമുള്ളവർ അത് മനസ്സിലാക്കി. എൻ്റെ ഭർത്താവ് ഈ ആഡ് കണ്ടു. അദ്ദേഹം ഇത് ഓർഡർ ചെയ്തിട്ട് പറഞ്ഞു, നിനക്ക് ഈ പുസ്തകം ആവശ്യമാണ്. കാരണം അത് സത്യമായിരുന്നു. എൻ്റെ തികവ് കൊണ്ട് ജനങ്ങൾ സന്തോഷിക്കാത്തത് എന്നെ നിരുത്സാഹപ്പെടുത്തി. അഥവാ ഞാൻ എപ്പോഴും ജനങ്ങളെ സന്തോഷിപ്പിച്ചു. കാരണം അതെൻ്റെ ഒരു ഭാഗമായിരുന്നു. അതുകൂടാതെ ഞാൻ എല്ലാവരോടും ചോദിക്കും, ഞാൻ എങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട്, ഈ ഡിന്നർ ഇഷ്ടപ്പെട്ടോ, എല്ലാറ്റിനും നല്ല രുചിയുണ്ടോ, ഞാൻ ഇത് കൊടുത്തത് നിങ്ങൾ കണ്ടോ. ഞാൻ എൻ്റെ ഭർത്താവുമായുള്ള ബന്ധത്തെ വിച്ഛേദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നറിഞ്ഞില്ല. എൻ്റെ കുടുംബത്തോടും എല്ലാവരോടും, കാരണം ഞാൻ അംഗീകാരത്തിന് അടിമയായിരുന്നു. പക്ഷെ ദൈവം എൻ്റെ എല്ലാ ഊന്നുകോലുകളെയും തട്ടിയിടാൻ ആരംഭിച്ചു. ദൈവം എൻ്റെ ഈഗോയെ നിറച്ചുകൊണ്ടിരുന്ന എല്ലാ ജനങ്ങളെയും എന്നിൽ നിന്ന് മാറ്റി. എൻ്റെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷി താനാണെന്ന് എൻ്റെ ചേച്ചി വാദിക്കാറുണ്ടായിരുന്നു. ആ സമയത്താണ് സെക്കൻഡ് ഗ്രേഡിൽ നിന്ന് എനിക്കൊരു സൈക്കോളജിക്കൽ പ്രൊഫൈൽ കിട്ടിയത്. അതിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, പ്രോത്സാഹനത്തിന് അടിമയാവുന്ന സ്വഭാവക്കാരി. സെക്കൻഡ് ഗ്രേഡിൽ വെച്ച് എനിക്ക് ഭയങ്കര പ്രോത്സാഹനം അത്യാവശ്യമായിരുന്നു. ഞാൻ ഭയങ്കര അസുരക്ഷിതയായിരുന്നു സെക്കൻഡ് ഗ്രേഡ് തൊട്ട്. ഞാൻ കരുതി ഞാൻ ഭയങ്കര ചുട്ടിയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര ചുറുചുറുക്കാണെന്നൊക്കെ. എന്നാൽ പെട്ടെന്നായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. എൻ്റെ ഭർത്താവ് എനിക്ക് അറിഞ്ഞോ അറിയാതെയോ അംഗീകാരം നൽകിയിരുന്നില്ല. അദ്ദേഹം വളരെ സ്റ്റിഫായിരുന്നു. പിന്നീട് വളരെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് മനസ്സിലായി, ഞാൻ എപ്പോഴും ഇങ്ങനെയായിരുന്നു എന്ന്. എപ്പോഴും എനിക്ക് ആവശ്യങ്ങളുണ്ടാവും, എപ്പോഴും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും. കാരണം ജനങ്ങളെ സന്തോഷിപ്പിക്കുക എന്നത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. എൻ്റെ ട്വിൻ സിസ്റ്ററോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, എൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൾ പറഞ്ഞു, ഞാനത് നിന്നോട് പറയില്ല. അവൾ പറഞ്ഞു, നിനക്ക് TV ഒരു ജോലിയുണ്ട്. അവൾ പറഞ്ഞു, നിനക്കൊരു നല്ല ഭർത്താവും കുഞ്ഞും ഒരു നല്ല ജീവിതവും വീടുമുണ്ട്. അവൾ പറഞ്ഞു, നീ നല്ലതില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെന്താ? അവൾ പറഞ്ഞു, അവൾക്ക് സുരക്ഷിതത്വം ഇല്ലാതാവാൻ കാരണം ഞാനാണെന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പലതിനും ഞാനായിരിക്കും ആദ്യം, കാരണം എനിക്ക് മത്സരിക്കണം. ഞാൻ ഉത്സാഹവും ചുറുചുറുക്കും പ്രദർശിപ്പിക്കാൻ ആഗ്രഹിച്ചു. അവൾ എന്നേക്കാൾ പുറകിൽ എവിടെയോ ആയിരുന്നു എന്ന് അവൾ പറഞ്ഞു. നീ എല്ലാം ജയിച്ചിട്ടും നിന്നെ ഒന്നിനും കൊള്ളില്ലെങ്കിൽ പിന്നെ ഞാനെന്താ? ഓ, അപ്പോഴാണ് ഞാൻ അവളെ വളരെ വേദനിപ്പിച്ചു എന്നറിഞ്ഞത്. വേദനിപ്പിക്കപ്പെട്ടവർ മറ്റുള്ളവരെ വേദനിപ്പിക്കും. ഞാൻ എൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും എൻ്റെ ട്വിൻ സിസ്റ്ററെയും എൻ്റെ ഭാഗമായ സഹോദരിയെയും വേദനിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് ഈ പുസ്തകം ആവശ്യമാണ്. ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളിൽ ഒന്ന്, നാം പലപ്പോഴും മറ്റാരെങ്കിലും പോലെ അവൻ ശ്രമിക്കുന്നു എന്നതാണ്. പക്ഷെ അവർ നമ്മെ പോലെ അവൻ ശ്രമിക്കുകയാവും. അതെ, അംഗീകാരത്തിന്റെ കാര്യത്തിൽ സമീകൃത ഇല്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള പല വഴികളിൽ ഒന്ന്, നാം മറ്റുള്ളവരുമായി നമ്മെ താരതമ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ അഥവാ അവർ ആരാണെന്ന് നമുക്ക് തോന്നുന്നു അത് അവൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് അറിയലാണ്. പലപ്പോഴും നാം കരുതാറ് അവർ ആരാവണമോ അത് ആവാതിരിക്കുന്നു എന്നാണ്. കാരണം ഇന്ന് പലരും മുഖം മൂടി അണിയുന്നു, അവർ അഭിനയ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പുരോഹിതൻ്റെ ഭാര്യയെ പോലെ അവൻ ശ്രമിച്ചു. അവർ പലതിലും എന്നേക്കാൾ വ്യത്യസ്തയായിരുന്നു. അവർ ശാന്ത സ്വഭാവക്കാരിയായിരുന്നു, ഞാൻ എല്ലാറ്റിലും വളരെ ധൈര്യശാലി. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവരെന്നെ പോലെ അവൻ ശ്രമിക്കുകയായിരുന്നു എന്ന്. അവർ കരുതി അവർക്ക് കൂടുതൽ ധൈര്യവും ചുറുചുറുക്കും ഉണ്ടാവണമെന്ന്. പക്ഷെ രസം എന്താണെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റിയില്ല. അതിന് കാരണം എന്താണെന്നോ, രണ്ടുപേരും പരസ്പരം സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. നിങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിന് ആഗ്രഹിച്ചത് കാരണം നിങ്ങളുടെ ബന്ധങ്ങളിൽ വളരെയധികം സമ്മർദ്ദം ഏർപ്പെടാനിടയായി എന്ന് പറഞ്ഞില്ലേ?
നമ്മോട് ബന്ധമുള്ളവർക്ക് എപ്പോഴും നമ്മെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി വരിക എന്നത് ഏറ്റവും കഠിനമായ ഒരു ദൗത്യമായിരിക്കും. സത്യമാണ്. പിന്നീട് അവിചാരിതമായി എല്ലാം പെട്ടെന്ന് താഴേക്ക് നിലം പതിച്ചു. കാരണം ഈ പുസ്തകമായിരുന്നു. ഈ പുസ്തകം എന്നെ പെട്ടെന്ന് പൊക്കിയെടുത്ത് ചുറ്റിക്കറങ്ങും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആദ്യം ഞാൻ കുറഞ്ഞ പോയിന്റിൽ നിന്നാണ് ആരംഭിച്ചത്. ഇത്രയും വർഷങ്ങളോളം തികവുള്ളവളായിരുന്നു. എല്ലാറ്റിലും വിജയിച്ചിട്ടും അതൊന്നും എന്റെ ജീവിതത്തിന് യാതൊരു വിലമതിപ്പും നൽകിയിരുന്നില്ല. ഞാൻ എതിർദിശയിലേക്ക് പോയി. ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങി എന്നിട്ട് കരുതി സെക്കൻഡ് ഗ്രേഡ് മുതൽ ഞാൻ ഇങ്ങനെയായിരുന്നില്ലേ, എനിക്കിനി ഒരു പ്രത്യാശയുമില്ല. നിങ്ങളുടെ പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ദൈവത്തിന് എല്ലാവരെ കുറിച്ചും ഒരു ഉദ്ദേശമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ അവന് യോജിച്ചവളല്ല. അവൻ എന്നെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് കരുതി. ഞാൻ സമർത്ഥിയാണെന്ന് എനിക്കറിയാം. പക്ഷെ അവൻ എന്തിനു എന്നെ മാറ്റണം? ഞാൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യത്തെ ഏതാനും അധ്യായങ്ങൾ വായിച്ചപ്പോൾ ദൈവത്തിന് ഞാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും മുൻപേ കുട്ടി അറിയാമെന്ന് ഞാൻ കണ്ടു. എന്റെ ബലഹീനതകൾ എല്ലാവർക്കും കാണാമെന്നത് എനിക്ക് വളരെ പ്രയാസമുണ്ടാക്കി. മറ്റുള്ളവർ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത് അറിയാതെ പോയി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ദൈവത്തിനെല്ലാം അറിയാമെന്ന്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവന് നന്നായിട്ട് അറിയാം. നിങ്ങൾ ദൈവത്തെ നോക്കുമ്പോൾ ദൈവം നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം കാണും, നിങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും. ഇത് ഭയങ്കര നാണക്കേടായിരുന്നു. എനിക്കിത് സമ്മർദ്ദമുണ്ടാക്കി. ഞാൻ കരുതി ഇനി വായിക്കണോ, ഞാൻ അത്തരം ഒരു പരിധിയിലെത്തി, ഇനി ഈ പുസ്തകം വായിക്കണോ. എന്റെ ഭർത്താവ് വിശ്വസിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്ര മാറിയത്? ഇത് വികാരങ്ങളുടെ തന്ത്രമാണ്, മനസ്സിന്റെ തന്ത്രമാണ് ഇത്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ തിരഞ്ഞെടുത്തെന്ന് മനസ്സിലായി. നിങ്ങൾ ആ പുസ്തകത്തിൽ എഴുതിയിരുന്നു നിന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും അവൻ നിന്നെ തിരഞ്ഞെടുത്തു. നീ ചെയ്തെല്ലാം അറിഞ്ഞിട്ടും അവൻ നിന്നെ തിരഞ്ഞെടുത്തു, നിന്നെ നേരെയാക്കി. അവൻ നിന്നെ നേരെയാക്കിയത് കാരണം നേരെയാവുക എന്നതിനൊരു പ്രയാസവുമില്ല. അവനെ നിങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി എന്ന്. വായനയും പഠനവും നമ്മുടെ മനസ്സിനെ പുതുപ്പിക്കാൻ ഉപകരിക്കുന്നു. നാം മനസ്സൊരിക്കൽ പുതുപ്പിച്ചാൽ മാത്രം പോരാ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, ദിവസേന നിങ്ങളുടെ മനസ്സിനെ പുതുപ്പിക്കേണ്ടതായിരിക്കും. തുടർന്ന് കാണുക ഇടവേളയ്ക്ക് ശേഷം മാതാപിതാക്കന്മാരെ അംഗീകാരത്തിന്റെ അടിമത്വം എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് കാണാം. ആസ്വദിക്കൂ ഓരോ ദിവസവും ജീവിതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം അംഗീകാരത്തിന്റെ അടിമത്വത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പുതിയ പുസ്തകത്തിന്റെ ടൈറ്റിൽ കാണുമ്പോൾ എല്ലാവരും കരുതും അപ്രൂവൽ അഡിക്ഷൻ, ഹേ ഞാൻ ഒന്നിനും ഇതുവരെ അടിമയായിട്ടില്ല എന്ന്. എന്നാൽ ഈ പുസ്തകം നന്നായി നോക്കിയാൽ നിങ്ങൾ സ്വാതന്ത്ര്യം കാണും. അതുതന്നെയാണ് റെനെ ഗില്ലേഗിനും സംഭവിച്ചത്. എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് ജോയ്സ് മേയറുടെ അപ്രൂവൽ അഡിക്ഷൻ എന്ന പുസ്തകമുണ്ട്, അതൊരു പുതിയ പ്രസിദ്ധീകരണമാണ്, വളരെ നല്ല പുസ്തകമാണ്, നിനക്കിത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അംഗീകാരം ഒരു പ്രശ്നമായി മാറുമെന്ന് റിനിയ ഇല്ലേഗ് ഒരിക്കലും കരുതിയിരുന്നില്ല. ശീലം തീർച്ചയായും ഒരു പ്രശ്നമാവില്ലെന്നും. അവൾ തന്ന പുസ്തകം ദിവസങ്ങളോളം എൻ്റെ കൗണ്ടറിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് നോക്കിയിരുന്നു. അംഗീകാരത്തിൻ്റെ അടിമത്വം എന്ന ദുശ്ശീലം, ഞാൻ കരുതി ഞാനൊന്നിനും അടിമയല്ല, ഞാൻ അംഗീകാരത്തിന് അടിമയല്ലല്ലോ എന്ന്. പിന്നീട് ഞാൻ അതിലേക്ക് ഉറ്റുനോക്കി എന്നിട്ട് ഇങ്ങനെ വായിച്ചു, നിങ്ങളുടെ ആവശ്യങ്ങളെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി തള്ളിവെക്കുക. ഞാൻ കരുതി അത് ഞാനാണ്, എനിക്കെപ്പോഴും ഏറ്റവും മികച്ചത് ചെയ്യണമെന്ന് തോന്നും. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. കുഞ്ഞായിരിക്കുമ്പോൾ സഹപാഠികൾ ദിവസവും അവളെ കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ട് എന്ന് റീനിയ പറയുന്നു. മൂത്ത സഹോദരി സഹോദരന്മാരുടെ അംഗീകാരം നേടുന്നത് അവളെ കൂടുതൽ മെച്ചപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ വളർന്ന ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരാണ് എന്നേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടവർ എന്ന് കരുതി ഞാൻ പലതും മാറ്റിവെച്ചു. അതുപോലെ പല കാര്യങ്ങളും ഞാൻ സ്വയം ത്യജിക്കുകയുണ്ടായി. ഈ പുസ്തകം വായിച്ചപ്പോൾ ജനങ്ങളുടെ അഭിപ്രായം നേടുന്നതിനെക്കുറിച്ച് റീന മനസ്സിലാക്കി. മക്കളുടെ തെറ്റുകൾ തിരുത്തുന്നതിലും അത് സ്വാഭാവികമായിരുന്നു എന്ന് കണ്ടു. ഞാൻ മക്കളുടെ തെറ്റ് തിരുത്തുമ്പോഴോ അവരുടെ തെറ്റുകൾക്കായി ഞാൻ അവരോട് ഒച്ച വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ശാന്തമായ ശേഷം ഞാൻ കരുതും ഇന്ന് മക്കൾക്കൊരു സ്പെഷ്യൽ ഡിന്നർ ഉണ്ടാക്കി കൊടുക്കാം എന്ന്, അഥവാ അവർക്ക് വേണ്ടി പുറത്തുപോയി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം എന്ന്. താൻ കഠിനമായി അധ്വാനിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നത് സ്വയം കബളിപ്പിക്കലായിരുന്നു എന്ന് റീന മനസ്സിലാക്കി. അവൾ തൻ്റെ ദൈനംദിന ജീവിതം സന്തോഷിക്കാൻ ഒരിക്കലും സമയം കണ്ടില്ല. എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്നാൽ ഹൃദയത്തിനകത്ത് പൊതിഞ്ഞു വെച്ചിരുന്ന വികാരങ്ങൾ അത് പുറത്തു കൊണ്ടുവന്നു. അപ്രൂവൽ അഡിക്ഷൻ വായിച്ച ഏതാനും ദിവസങ്ങൾക്കകം തൻ്റെ ജീവിതത്തിനൊരു പുതിയ രൂപം കിട്ടിയെന്ന് റിനിയ പറയുന്നു. അതിലവൾക്ക് സ്വാതന്ത്ര്യം നൽകിയ സന്ദേശം ഇതാണ്, നമ്മെ എല്ലാവരെയും യേശു അംഗീകരിക്കുന്നു. അവരത് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നാം യേശുവിൽ ദൈവത്തിൻ്റെ നീതിയാണ്. നാം യേശുവിൻ്റെ നീതിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് ലോകമെങ്ങും ചുറ്റി നടക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ലോകം ഇങ്ങനെ ചോദിക്കണം, നീ ഇത്രയും നീതി ഉള്ളവളാണോ? അതെ, ഞാൻ നീതീകരിക്കപ്പെടാനായി യേശു എനിക്കായി മരിച്ചു. യേശു എനിക്കായി മരിച്ചതുകൊണ്ട് ഞാൻ നീതിയായി. അവൻ എനിക്കായി രക്തം ചിന്തി.
അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങളെയും സ്നേഹിക്കുന്നു. എൻ്റെ പാപത്തിൽ അവൻ എന്നെ സ്നേഹിക്കുന്നു. അവൻ നമുക്കായി അവൻ്റെ രക്തം ചിന്തിയതുകൊണ്ട് നമുക്ക് നീതിമാന്മാരായി ജീവിക്കാമെന്നത് നാം മനസ്സിലാക്കണം. കേട്ടല്ലോ, എന്തൊരു നല്ല സാക്ഷ്യം നിങ്ങൾ ജീവിതം ആസ്വദിക്കണം എന്നതിനായി ദൈവം എന്നെക്കൊണ്ട് എഴുതിച്ച പുസ്തകം ഉപയോഗിച്ച് സന്തുഷ്ടരായവരെ ഒരിക്കൽ കൂടി കാണാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. റീന പറഞ്ഞ കാര്യങ്ങളിലൊന്ന്, എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാനും അതുമുഖേന അവരുടെ അംഗീകാരം നേടിയെടുക്കാനുമായി സദാ അധ്വാനിക്കുന്ന തിരക്കിലായിരുന്നു അവരെന്ന് പറഞ്ഞത് കേട്ടല്ലോ. അവർ തനിക്കായി യാതൊന്നും ചെയ്യാൻ സമയം കണ്ടെത്തിയില്ല. ഞാൻ ഈയിടെയായി കണ്ടുപിടിച്ച ഏതാനും കാര്യങ്ങളിൽ ഒന്നിതാണ്, ധാരാളം ജനങ്ങൾക്ക് തങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്താഗതി കാരണം അവരെക്കുറിച്ച് യാതൊരു ശ്രദ്ധയും ഇല്ല എന്നതാണ്. അവർക്കെന്തെങ്കിലും സ്വന്തമായി നേടാനുള്ള വിലയില്ല എന്ന് അവർ കരുതുന്നു. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്യാൻ സന്നദ്ധരാവരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സ്വന്തം ആവശ്യങ്ങളെ തിരസ്കരിക്കുന്ന ഒരു നിലയിലെത്തിയാൽ നിങ്ങൾ കയ്പ് നിറഞ്ഞ ഒരു വ്യക്തിയാവും. എപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ ഉപയോഗിക്കുന്നതായും നിങ്ങൾക്കൊന്നും അവശേഷിക്കുന്നില്ല എന്നും തോന്നും. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മോശമായ മനോഭാവം ഉണ്ടാവും. എന്നിട്ട് നമുക്ക് മാത്രം നേരെയാക്കാവുന്ന കാര്യങ്ങൾക്കായി അവരെ നാം കുറ്റപ്പെടുത്തും. നമുക്കെല്ലാം മക്കളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നറിയില്ലേ? മക്കളും നമ്മെ സ്നേഹിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അവരുടെ അംഗീകാരത്തിനായി നാം ആഗ്രഹിക്കുന്നു. പക്ഷേ മക്കൾക്ക് നാം അതിർത്തികൾ വെക്കേണ്ടതാണ്. നാം അവരുടെ മാതാപിതാക്കളാണെന്ന് ഉറപ്പുവരുത്തണം. ചിലർ മക്കളുടെ സുഹൃത്തുക്കളാവാൻ കഠിനമായി അധ്വാനിക്കും. അവർക്കൊരിക്കലും തങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള മാതാപിതാക്കളാവാനാവില്ല. ഷേർലി ബോയർ അതിർത്തികൾക്കുള്ളിൽ ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ അവർക്ക് വീട്ടിൽ സമാധാനമുണ്ടാക്കാൻ കഴിഞ്ഞു. ഞാൻ അംഗീകാരത്തിനടിമയായി കഷ്ടപ്പെട്ടു, അതെന്റെ മക്കളെ ബാധിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷെ ബാധിച്ചു. ഞാൻ അവൻ്റെ സുഹൃത്ത് അവൻ ആഗ്രഹിച്ചു, എന്നെ അവൻ ഇഷ്ടമാവണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ അവനെ ദൈവത്തിൻ്റെ പൈതലാക്കാൻ പരിശീലിപ്പിക്കുന്നതിൻ്റെ അടയാളമായിരുന്നു അത്. ഷേർലി ബോയർക്ക് 6 മുതൽ അംഗീകാരം ലഭിക്കാനായി പരിശ്രമിക്കേണ്ടി വന്നു. അത് അവരുടെ ജീവിതത്തെ നിയന്ത്രിച്ചു എന്നവർ പറയുന്നു. ഞാൻ അംഗീകാരത്തിൻ്റെ അടിമയായിരുന്നിട്ടും മറ്റുള്ളവർ എന്നെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുമെന്നും എന്ത് കരുതുമെന്നും എന്നെ എങ്ങനെ കാണുമെന്നും ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നു. ശരിക്ക് വികാരങ്ങളിൽ കുടുങ്ങിയതായി തോന്നി. പക്ഷേ എന്താണ് അതിന് കാരണമെന്നറിയില്ല. വിവാഹിതയായി ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ ദുശീലം കൂടുതൽ മോശമായി വളർന്നു. ഗ്രാൻഡ് ഷേരി പറഞ്ഞതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിലോ അവളെ അനുസരിച്ചില്ലെങ്കിലോ അവൾ കരുതും താൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. എന്നിട്ട് അവൾ അത് വ്യക്തിപരമായിട്ട് എടുക്കും. അത് അവളുടെ വികാരങ്ങളെ വല്ലാതെ ബാധിച്ചിരുന്നു. അപ്രൂവൽ അഡിക്ഷൻ എന്ന പേര് അവൾ കേട്ടപ്പോൾ ആ പുസ്തകം വാങ്ങണമെന്ന് അവൾക്ക് തോന്നി. എൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഞാൻ നശിപ്പിക്കുന്നതെന്ന് കാണാൻ അത് സഹായിച്ചു. കാരണം ഞാൻ അംഗീകാരത്തിൻ്റെ അടിമത്വത്തിൽ കുടുങ്ങി വേദനിക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കാൻ വേണ്ടി ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികളെ നാം പലപ്പോഴും കൊല ചെയ്യുകയാണെന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയും കുടുംബത്തെയും വേദനിപ്പിക്കുകയായിരുന്നെന്ന് ശരിക്കും മനസ്സിലായി. എൻ്റെ ജീവിതം അംഗീകാരത്തിൻ്റെ അടിമത്വത്തിൽ അലിഞ്ഞു ചേർന്നു. ഒരമ്മയാവാനല്ല, പക്ഷേ ഒരു സുഹൃത്താവാൻ, പിന്നെ ഒരു ഭാര്യയാവാനും. കാത്ലിൻ എന്ന മകൾ ജനിച്ചതോടെ ഷെറിയുടെ ചുമതലകൾ ഇരട്ടിയായി. അപ്പോഴേക്കും അപ്രൂവൽ അഡിക്ഷനിലെ പല പാഠങ്ങളും അവൾ ഹൃദ്യമാക്കി കഴിഞ്ഞിരുന്നു. അവളുടെ കുടുംബം കൂടുതൽ സമാധാനപരമായി. ഇപ്പോൾ സമ്മർദ്ദമില്ലാത്തത് കൊണ്ട് എൻ്റെ ദിവസങ്ങൾ വളരെ ലളിതമാണ്. എനിക്കിപ്പോൾ തളർച്ചയില്ല. എല്ലാ അമ്മമാരെ പോലെ എനിക്ക് സന്തോഷമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ഗ്രാൻഡിന്റെ കാര്യം അവൻ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ചിലപ്പോൾ അവൻ റൗഡിയാണ്, ചിലപ്പോൾ അത് അവളെ ഒരു അമ്മയെന്ന നിലയ്ക്ക് ബാധിക്കാറേയില്ല. അവൾ ചെയ്യുന്നത് എന്തെങ്കിലും അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾ വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ വിഷമിക്കാറുണ്ട്. അത് സാരമില്ല, അവൻ ചെറിയ കുട്ടിയല്ലേ, അവന് വിഷമമുണ്ടായേക്കാം. പക്ഷേ സത്യം ഇതാണ്, അവൾ ഇപ്പോഴും അമ്മ തന്നെയാണ്. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വളരെയധികം സമാധാനമുണ്ട്. ഇന്ന് ഞാൻ സ്വതന്ത്രയാണ്. നാം ഇത് തരണം ചെയ്തേ തീരൂ. ഇത് ദിവസേനയുള്ള പ്രക്രിയയാണ്. പക്ഷെ ഇന്ന് ഞാനത് മനസ്സിലാക്കി. ഇന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ കൊണ്ടത് നേരെയാക്കാനാവുമെന്ന്. ഷെറി പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നാം അത് തരണം ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഈ കാര്യം തീർച്ചയായും ഓർമ്മയിൽ സൂക്ഷിക്കണം. നിങ്ങൾക്കിത് തീർച്ചയായും തരണം ചെയ്യാനാവും. ഇതിൽ കണ്ട ചില ഇൻ്റർവ്യൂസ് മുഖേന നിങ്ങളുടെ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ, അഥവാ ചില ഉപദേശങ്ങളോ അല്ലെങ്കിൽ എൻ്റെ പുസ്തകം വാങ്ങി അത് വായിക്കാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ നിങ്ങളത് വാങ്ങി വായിക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാവും. പക്ഷെ അതിനായി നിങ്ങൾ മുന്നോട്ട് നടക്കേണ്ടി വരും. എൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും ഞാൻ തള്ളിക്കയറി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. പൗലോസ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യും, കഴിഞ്ഞു പോയവേ ഞാൻ പുറകിൽ ഉപേക്ഷിച്ച് മുന്നോട്ടേക്ക് പോകും. തള്ളിക്കയറി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല.
നാം നമ്മുടെ നിശ്ചയദാർഢ്യത്തെ പ്രാവർത്തികമാക്കണം. എന്നിട്ട് മുന്നോട്ടേക്ക് തിക്കിക്കയറണം. കഴിഞ്ഞുപോയ ചില കാര്യങ്ങൾ നിങ്ങളെ പുറകോട്ട് വലിക്കാൻ അനുവദിക്കരുത്. ഉദാഹരണത്തിന്, വികാരങ്ങളെ തള്ളി അകറ്റി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച്, കുറ്റബോധത്തെയും ലജ്ജയെയും തള്ളിയകറ്റുക, കോപത്തെയും ക്ഷമിക്കാനാവായ്മയെയും തള്ളി നീക്കുക, ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന മനോഭാവത്തെ തള്ളി അകറ്റുക, തിരസ്കാരത്തെ തള്ളി അകറ്റുക. നിങ്ങൾ ചോദിക്കാം, ഞാൻ എങ്ങനെയാണത് ചെയ്യുക? ഒരു കാര്യത്തിൽ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്കൊരു വെളിപ്പാടുണ്ടാവുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കാണാൻ ആരംഭിക്കും. പ്രശ്നങ്ങൾ ഉയരുമ്പോൾ നിങ്ങൾ പിന്നീട് ഇരുട്ടിൽ കഴിയുന്നതല്ല നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നിരസിക്കാൻ നിങ്ങൾ ഒരിക്കലും സമ്മതം കാണിക്കില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ നേരായ കാര്യം തിരഞ്ഞെടുക്കാൻ വേണ്ടി കുറ്റപ്പെടുത്താൻ ആരംഭിക്കും. നിങ്ങൾ നേരായ കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ജഡത്തിന് ആദ്യം അത് ഇഷ്ടപ്പെടില്ല. എന്നാൽ നിങ്ങൾ തോന്നലുകൾ കൊണ്ട് ജീവിക്കേണ്ടതില്ല. നിങ്ങളുടെ തോന്നലുകൾ അംഗീകരിച്ചില്ലെങ്കിലും നേരായത് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. നിങ്ങൾക്ക് വിൽ പവർ ഉണ്ട്, അതിശക്തമായ നിശ്ചയദാർഢ്യം, സ്വതന്ത്രമായ ഹിതമുണ്ട്. നേരായത് ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ പോലും നിങ്ങൾക്ക് മൊത്തത്തിൽ പിന്തിരിയണം എന്ന് തോന്നിയാലും, ഇതല്ല ഞാൻ ചെയ്യേണ്ടത് എന്ന് തോന്നിയാലും അത് നിങ്ങൾക്ക് ചെയ്യാനാവും. കാരണം അത് ശരിയാണെന്ന് നിങ്ങൾക്കറിയാം. ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന തോന്നൽ ഉണ്ടായാലും നേരായത് ചെയ്യുമെന്ന് തിരഞ്ഞെടുത്താൽ അത് നിങ്ങൾക്ക് മുഴുവനായ സ്വാതന്ത്ര്യം നൽകും എന്ന് എനിക്ക് തോന്നുന്നു. ഇതോർക്കുക, തെറ്റായത് ചെയ്യുകയാണെന്ന തോന്നൽ ഉണ്ടായാലും നേരായത് ചെയ്യുമെന്ന് തിരഞ്ഞെടുത്താൽ അത് നിങ്ങൾക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകുമെന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് അവസാനമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഈ പുസ്തകം വായിച്ച് ഈ പ്രോഗ്രാംസ് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന ചിലരുണ്ടെന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ ആരംഭിക്കും. നിയന്ത്രണ ശക്തികളെ ഉടച്ചെറിയാനായി എൻ്റെ പുസ്തകത്തിൽ ഒരു ഭാഗമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, എന്നെ ഒരാൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അയാളോട് ഭയങ്കര ദേഷ്യം തോന്നി, കാരണം അയാൾ എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ദൈവം എന്നെ പെട്ടെന്ന് കുറ്റപ്പെടുത്തി. അയാൾ എന്നെ നിയന്ത്രിച്ചത് തെറ്റുതന്നെയാണ്, പക്ഷേ എന്നെ നിയന്ത്രിക്കാൻ അയാളെ അനുവദിച്ചതിന് ഉത്തരവാദി ഞാനാണ്. ഇന്ന് എനിക്കൊരു പുതിയ തുടക്കമാണ് എന്ന് പ്രസ്താവിക്കാനായി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തെ പിന്തുടരാൻ പോവുകയാണ്. ജനങ്ങളുടെ അംഗീകാരം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിച്ച് അത് ശരിയല്ലെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്നത് ഇന്നു മുതൽ നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കേട്ടി.